സ്വാഗതം പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന ഏഴാമത്തെ പാഠത്തിലെ മാതൃകാ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിചയപ്പെടാം. ഫോർമേഷൻ ഓഫ് എ കമ്പനി ഈ ചാപ്റ്ററിൽ നിന്നും ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയ പാഠഭാഗങ്ങൾ ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ഇറ്റ്സ് കണ്ടൻസ്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഡിഫറൻസസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പാണ്. ആൻസറിന് ഒരു മാർക്ക്. Identify the document issued by public companies to invite public to subscribe its shares. എന്ന് വെച്ചാൽ പൊതുകമ്പനികൾ അവരുടെ ഓഹരികൾ എടുക്കുന്നതിനായി പൊതുജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് പുറപ്പെടുവിക്കുന്ന പ്രമാണം കണ്ടെത്തുക. ഓപ്ഷൻസ് എ പ്രോസ്പെക്ടസ്, ബി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, സി ടേബിൾ എ, ഡി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ പ്രോസ്പെക്ടസ്. രണ്ടാമത്തേതും ഒരു മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. The document which defines the objectives of the company is dash. കമ്പനിയുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്ന പ്രമാണമാണ് ഡാഷ്. ഓപ്ഷൻസ് എ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ബി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, സി പ്രോസ്പെക്ടസ്, ഡി മിനിമം സബ്സ്ക്രിപ്ഷൻ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മൂന്നാമത്തെ ചോദ്യം ഇതും ഒരു മാർക്കിൻ്റേത് തന്നെയാണ്. Which clause of memorandum of association defines the purpose of the company is formed? ഒരു കമ്പനി രൂപീകരിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് നിർവചിക്കുന്ന മെമ്മോറാണ്ടത്തിൻ്റെ ക്ലോസ് ഏതാണ്? ഓപ്ഷൻസ് എ ഒബ്ജക്റ്റ് ക്ലോസ്, ബി ക്യാപിറ്റൽ ക്ലോസ്, സി ലയബിലിറ്റി ക്ലോസ്, ഡി നെയിം ക്ലോസ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഒബ്ജക്റ്റ് ക്ലോസ്. നാലാമത്തേതും ഒരു മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. Sometimes public company raise required capital privately. For this purpose, which document is filed with the registrar? അതായത് ചില സന്ദർഭങ്ങളിൽ ഒരു പബ്ലിക് കമ്പനി അവർക്ക് ആവശ്യമായിട്ടുള്ള മൂലധനം കുറച്ച് വ്യക്തികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ സമാഹരിക്കും. ഈ ആവശ്യത്തിന് വേണ്ടി കമ്പനി രജിസ്ട്രാറുടെ സമീപം സമർപ്പിക്കേണ്ട രേഖ ഏതാണ്? ആൻസർ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ലിയു ഓഫ് പ്രോസ്പെക്ടസ്. അടുത്ത ചോദ്യം 4 മാർക്കിൻ്റെതാണ്. ഹു ഈസ് എ പ്രൊമോട്ടർ? ഡിസ്ക്രൈബ് എനി 3 ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ. എന്ന് വെച്ചാൽ ആരാണ് ഒരു പ്രൊമോട്ടർ? ഒരു പ്രൊമോട്ടറുടെ ഏതെങ്കിലും 3 ധർമ്മങ്ങൾ വിശദീകരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതുമ്പോൾ ആദ്യം പ്രൊമോട്ടർ ആരാണ് എന്നെഴുതുക. പ്രൊമോട്ടർ ഈസ് എ പേഴ്സൺ ഹു ടേക്സ് ഇനീഷ്യേറ്റീവ് ടു ഫോം എ ന്യൂ കമ്പനി. ഹി ടേക്സ് ഓൾ പ്രിലിമിനറി വർക്ക് ഫോർ സ്റ്റാർട്ടിംഗ് എ ന്യൂ കമ്പനി. ഇനി പ്രൊമോട്ടറുടെ താഴെ തന്നിരിക്കുന്ന 6 ഫങ്ഷൻസിൽ നിന്നും ഏതെങ്കിലും 3 പോയിൻറ്റ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ, ഫീസിബിലിറ്റി സ്റ്റഡി, നെയിം അപ്രൂവൽ, ഫിക്സിംഗ് അപ്പ് സിഗ്നേറ്ററീസ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽസ്, പ്രിപ്പറേഷൻ ഓഫ് പ്രിലിമിനറി ഡോക്യുമെൻറ്റ്സ്. 4 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യം. It lays down the rules and regulations for the management of internal affairs of the company. അതായത് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും സൂചിപ്പിക്കുന്നു. ഐഡൻറ്റിഫൈ ദ ഡോക്യുമെൻറ്റ്. മെൻഷൻ ഈസ് കണ്ടൻസ്. ഇത് ഏത് രേഖയാണ്? അതിൻ്റെ ഉള്ളടക്കം എഴുതുക. ആൻസർ ഇവിടെ പറഞ്ഞിരിക്കുന്ന രേഖ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനാണ്. ആർട്ടിക്കിൾസിൻ്റെ ഉള്ളടക്കം കണ്ടൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്പർ ആൻഡ് വാല്യൂസ് ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്, കോൾസ് ഓൺ ഷെയർസ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ്, ആൾട്രേഷൻ ഓഫ് ക്യാപിറ്റൽ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ കണ്ടൻസിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും 4 പോയിൻറ്റ്സ് എഴുതുക. 5 മാർക്കിൻ്റെതാണ് അടുത്ത ചോദ്യം. വാട്ട് ഈസ് മെൻറ്റ് ബൈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? എക്സ്പ്ലെയിൻ എനി 4 ക്ലോസസ്. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ? അതിൻ്റെ ഏതെങ്കിലും 4 വകുപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ആദ്യം തന്നെ എന്താണ് മെമ്മോറാണ്ടം എന്നെഴുതുക. It is the most important document of a company. It defines the objectives and powers of a company. It describes the relationship of the company with outsiders. No company can legally undertake activities that are not contained in its memorandum of association. ഇനി മെമ്മോറാണ്ടത്തിൻ്റെ താഴെ പറയുന്ന ക്ലോസസിൽ നാലെണ്ണം എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. നെയിം ക്ലോസ്, ഒബ്ജക്റ്റ് ക്ലോസ്, ഡൊമിസൈൽ ക്ലോസ് ഓർ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണിത്. 5 മാർക്ക്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഏതെങ്കിലും 5 വ്യത്യാസങ്ങൾ എഴുതുക. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ഡിഫറൻസസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. വ്യത്യാസങ്ങളിൽ ആദ്യത്തേത് ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങൾ. മെമ്മോറാണ്ടത്തിൽ കമ്പനിയുടെ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്നു, ആർട്ടിക്കിൾസിൽ കമ്പനിയുടെ ആഭ്യന്തര ഭരണത്തിനുള്ള നിയമങ്ങൾ ഉൾക്കൊള്ളുന്നു. രണ്ടാമത്തേത് പൊസിഷൻ അഥവാ സ്ഥാനം. മെമ്മോറാണ്ടം ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ്, ആർട്ടിക്കിൾസ് ഇതൊരു ഉപരേഖയാണ്. മൂന്നാമത്തേത് റിലേഷൻഷിപ്പ് അഥവാ ബന്ധം. മെമ്മോറാണ്ടം കമ്പനിയും പുറത്തുള്ളവരും തമ്മിലുള്ള ബന്ധം നിർവചിക്കുന്നു, ആർട്ടിക്കിൾസ് കമ്പനിയും അതിലെ അംഗങ്ങളും തമ്മിലുള്ള ബന്ധം നിർവചിക്കുന്നു. നാലാമത്തേത് വാലിഡിറ്റി അഥവാ സാധുത. മെമ്മോറാണ്ടത്തിന് വിരുദ്ധമായിട്ടുള്ള കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അസാധുവാണ്. ആർട്ടിക്കിൾസിൽ പറയാത്ത കാര്യങ്ങൾ മെമ്മോറാണ്ടത്തിന് വിധേയമാണെങ്കിൽ അംഗങ്ങൾക്ക് അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കും. അവസാനത്തേത് നെസസിറ്റി അഥവാ ആവശ്യകത. മെമ്മോറാണ്ടം എല്ലാ കമ്പനികൾക്കും നിർബന്ധമാണ്, ആർട്ടിക്കിൾസ് പരിമിതമായ ബാധ്യതയുള്ള പൊതു കമ്പനികൾക്ക് ആർട്ടിക്കിൾസ് നിർബന്ധമില്ല. ഇത്തരം കമ്പനിക്ക് പട്ടിക F അനുവർത്തിക്കാവുന്നതാണ്. ഡിയർ സ്റ്റുഡൻസ്, ഈ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത ചാപ്റ്ററിലെ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.